നമ്മുടെ വലിയ അരാപ്പയമ്മ നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ചൂണ്ട എന്ത്? ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കിളിക്കൂടിന്റെ സൈഡില് രണ്ട് സൈഡിലുള്ള അരാപ്പയമയ്ക്കും അലിഗേറ്റർകാരനും എല്ലാത്തിനും നമ്മൾ തന്നെ വളർത്തുന്ന മീനെ പിടിച്ച് തീറ്റ കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പൊ എന്റെ കയ്യിൽ ഒരു വലയിരിപ്പുണ്ട്. അപ്പൊ ഞാനും പപ്പയും കൂടെ ഈ രണ്ട് ടാങ്കിൽ നിന്നാണ് മീനെ പിടിക്കുന്നത്. നമ്മൾ ഈ ഒരു സൈഡിൽ വലം മുക്കി വെക്കുവാണ് കേട്ടോ. ഇതുണ്ടല്ലോ, ഒരു മീനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. നൈസായിട്ട് നമുക്ക് അതിനെ എടുത്ത് ഇതിനകത്ത് ഇടാം. നല്ല കാരി, രണ്ട് മീൻ രണ്ടല്ല മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അരാപ്പയമ്മയ്ക്ക് തീറ്റ കൊടുക്കാനുള്ളതാണ്. ഇതുണ്ടല്ലോ, ഒരു തിലാപ്പിയ, രണ്ടാമത്തെ ഒരു കല്ലടയാണ് കിട്ടിയിരിക്കുന്നത്, മൂന്നാമതൊരു തിലാപ്പിയ, ഓ മുഴുത്ത തിലാപ്പിയ. ഇതുണ്ടോ, ഇതൊക്കെ നമ്മൾ നമ്മുടെ അരാപ്പയമ്മയ്ക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടി വളർത്തിക്കൊണ്ടിരിക്കുന്ന മീനാണ്. ഇതുണ്ടല്ലോ നല്ല തിലാപ്പിയ, ആ ഇഷ്ടം പോലെ. രണ്ട് സാധനത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ഓ കല്ല് കാരി, ഈ കാരിനെ പിടുത്ത് ഇത്തിരി പാടാണ്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ നാട്ടിൽ കാരി എന്ന് പറയുന്ന സാധനം. ഇനി ഇതിനകത്ത് ചുമ്മാ കോരി നോക്കാവേ. അടുത്ത് ആ റെറ്റിലാപ്പിയ അപ്പേ, തൽക്കാലം ഇത്ര മതി അപ്പേ. ഇതിനകത്ത് നമ്മുടെ അരാപ്പയമ്മ മാത്രമല്ല, നീലവാഗ കിടപ്പുണ്ട്. ഇവന്റെ കണ്ണ് കണ്ടോ, കഴിഞ്ഞ ദിവസം വാഗെ അറ്റാക്ക് ചെയ്തതാണ് കേട്ടോ. ഇതിങ്ങനെ ഒന്നും നല്ലതായിട്ട് നീര് വെച്ചിരിക്കുക. ഉമ്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവൻ ആദ്യത്തെ മീനെ കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് കാരി ആ അടിച്ചു. ഇനിയിപ്പോ ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ ഒരു ചൂണ്ട ഇരിപ്പുണ്ട്. നമ്മുടെ വലിയ അരാപ്പയമ്മ നമ്മൾ ചൂണ്ടയിട്ട് പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ലൈവ് ബെയ്റ്റ് ഇട്ട് നമ്മൾ അവനെ ചൂണ്ടയിട്ട് പിടിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ നാടൻ ചൂണ്ടയാണ്, ഇത് ഒടിയോ നോക്കാം. നാടൻ ചൂണ്ടയുടെ പവറും അരാപ്പയമ്മയുടെ ശക്തിയും നമുക്ക് ഇന്ന് ടെസ്റ്റ് ചെയ്യാം. എന്താ ഇത് ഉണ്ടല്ലോ നൈസായിട്ട് ഇവിടെ മാറി നിൽക്കാം. ആദ്യമേ ചൂണ്ടയുണ്ട്, പക്ഷേ ചൂണ്ടയുടെ അടുത്ത് കൊളുത്തില്ല കേട്ടോ. കൊളുത്തിട്ട് കഴിഞ്ഞാൽ അവന് ഹേർട്ടാവും. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു മീനായി പിടിക്കുവാണ്. ഇതിനകത്ത് കാരിയുണ്ട് കേട്ടോ. കാരി വെള്ളത്തിൽ വെച്ച് കുത്തത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിനെ നമ്മൾ ലൈവായിട്ട് കോർക്കാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മുടെ അരാപ്പയമ്മയുടെ ഇത് പൊക്കി വെക്കുവാണ്. ആളവിടെ ആളവിടെ എത്തിയിട്ട് രണ്ട് പേരും എത്തിയിട്ടുണ്ട് കേട്ടോ. ചൂണ്ടയവിടെ ചൂണ്ടയവിടെ ചൂണ്ടയവിടെ. ഇത് ഉണ്ടല്ലോ കമ്പോടിയോ ഇല്ല, നമുക്ക് നോക്കാം. ഇത് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ തീറ്റ. നമ്മൾ നൈസായിട്ട് അരാപ്പയമ്മയുടെ മേളിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ചൂണ്ട പിടിച്ചിട്ടുണ്ട് നൂലൂരി പോയില്ല. ഇത് കണ്ടോ, അവൻ നമ്മുടെ സാധാരണ മീനുകളൊക്കെ കൂട്ടുകാരൻ ആദ്യം വെട്ടിയിട്ട്. ഇപ്പം നമ്മൾ വരാലിനെ ഹുക്കപ്പ് ചെയ്യുന്നറിയാലോ, വരാൽ വെട്ടിക്കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ടാ ഹുക്കപ്പ് ചെയ്യുന്നത്. കറക്റ്റ് അതുപോലെ തന്നെ അവനൊന്ന് വെയിറ്റ് ചെയ്തു, തിരിച്ച് വലിച്ചുകൊണ്ട് പോയി. വാടി പോളി, എന്നാ പവറാണ്. ഇതിനെ ഒരെണ്ണത്തെ ചൂണ്ടയിട്ട് പിടിക്കുവാണെങ്കിൽ, ഇതിനെ പിടിക്കാനായിട്ടുള്ള ട്രിപ്പ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനു മുമ്പുള്ള ട്രയലാണ് കേട്ടോ ഇത്. പടപട അതിനെ ആർക്കും കൊടുക്കാൻ പറ്റും നോക്കട്ടെ. രണ്ടുപേരും നിപ്പുണ്ട്. പിന്നെ ഇവന്മാർ വെട്ടിയിട്ട് ഉടനെ തന്നെ അങ്ങ് ഓടത്തില്ല കേട്ടോ, വെട്ടി ഒന്ന് ഇറക്കിയിട്ടാണ് ഇവന്മാർ ഓടുന്നത്. ഇത് നമ്മുടെ രണ്ടാമത്തെ തീറ്റ. അലിഗേറ്ററിനെ കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരുന്നു. ചെറുതാണേ, ചെറുതിന് കിട്ടിയിട്ടില്ല, ചെറുതിന് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഓ ഓ നല്ല വലുതാണ് കേട്ടോ, ഫ്രഷ് തീറ്റയല്ല കൊടുക്കുന്നത്. ഇപ്പം ഈ ചൂണ്ട വലിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല, അതിന് മുമ്പ് അവൻ കൊണ്ടുപോയി കേട്ടോ. ഒരു കാര്യം ചെയ്യാം, അടുത്തത് പിടിക്കാം. നമുക്ക് അലിഗേറ്ററിനെ ഒന്ന് പിടിച്ചാലോ. ആ ഉള്ളതിൽ ഏറ്റവും വലിയ സിലോപ്പിയ. രണ്ടുപേരും ഇവിടെ ഇപ്പുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് പൊക്കി വെക്കുവാണ്. വെള്ളത്തിന് മേളിലടിക്കും നോക്കാവേ. ഓ അവൻ്റെ വായിലുണ്ട്, വായിലുണ്ട്, വായിലുണ്ട്. ഇറക്കിയിട്ടില്ല. ആ കണ്ടോ, നല്ല കെട്ട് കിട്ടുവാണെങ്കിൽ ചൂണ്ടയൊക്കെ എപ്പോൾ ഓടിച്ചോണ്ട് പോകാൻ ചോദിച്ചാൽ മതി. ഈ പപ്പയാണെങ്കിൽ കുഞ്ഞിപ്പണി എടുത്ത് അഞ്ചു മണി ടാസ്ക് കൊടുക്കാൻ പോവാ. അരാപ്പയമ്മേനെ ചൂണ്ടിട്ട് പിടിക്കണോ, കാണിച്ചരാ. അതൊക്കെ തിലാപ്പിയ, ഇങ്ങനെ പിടിക്കുക. പിടിച്ചേ, രണ്ടേ ഇങ്ങനെ പിടിച്ചോ. എന്നിട്ട് വെള്ളത്തിൽ അങ്ങനെയല്ല, കറക്റ്റായിട്ട് ചെറുതായിട്ട് വെള്ളത്തിൽ മുട്ടിക്കുക. ആ ചൂണ്ട കയ്യിൽ നിന്ന് വിടരുതേ. ചൂണ്ട എന്ത് എന്ത് വന്നാലും ചൂണ്ട കയ്യിൽ നിന്ന് വിടരുത്. ഉടക്കെ എന്ത് വന്നാലും ചൂണ്ട കയ്യിൽ നിന്ന് വിടരുത്. എന്ത് വന്നാലും ചൂണ്ട കയ്യിൽ നിന്ന് വിടരുത്. ആ കൊടുത്തോ 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 കൊടുത്തോ. കറക്റ്റ് ചൂണ്ടയുടെ ശരിക്കും മുറുക്ക പിടിച്ച്. ആ എടി അങ്ങനെ നീ എന്തിനു പേടിക്കുന്നേ, ചൂണ്ട കയ്യിൽ നിന്ന് വിട്ട് ഞാൻ ചോദ്യം ഇടി പേടിക്കും. നീ ഇറങ്ങി എടുക്കേണ്ടി വരും. ആ ഇല്ല ഇല്ല ഇല്ല, ഈ നീയാണ് മറ്റേ വലിയ വറ്റേനെ ചൂണ്ടിട്ട് പിടിക്കാൻ വേണ്ടി ലക്ഷ്യത്തിൽ വരാൻ വേണ്ടി ഇരിക്കുന്നത്. ആ വിടരുത് വിടരുത്, ചൂണ്ട കയ്യിൽ വിടരുത്, ചൂണ്ട കയ്യിൽ വിടരുത്, ചൂണ്ട കയ്യിൽ വിടരുത്, ചൂണ്ട കയ്യിൽ വിടരുത്. ഞാനോ
എങ്ങനെയുണ്ട് ഇപ്പൊ ഇപ്പൊ പിടിച്ച് ചെറുതാ അഞ്ചിനെ കൊണ്ട് വെളിനെ പിടിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നിനക്കിട്ടായിരിക്കും. ഇന്നാണ് ഞങ്ങൾ ചൂണ്ടിടാനും പോകുന്നുണ്ട്, ഉറപ്പായിട്ടും കുത്തി കിട്ടിയത്. രണ്ടു കൈ കൊണ്ട് പിടിക്കും, ഒരു കൈ കൊണ്ടൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ മീൻ മീൻ്റെ വാട്ടർ പോകും ചൂണ്ടായിട്ട്. ആ ഈ വിടല്ലേ വിടല്ലേ, ശരിക്കും ചൂണ്ടായി പിടിച്ചു വെച്ചിരിക്കുവാണ് മീൻ. ആ കാര്യം തിരിച്ചു വന്ന് അഞ്ചു ചറപറ വെട്ടാണ് കേട്ടോ. ഇവള് മീന്റെ വായി നൂരി എടുക്കുവാണ് കേട്ടോ. ആ ആ മീൻ അറിഞ്ഞു പോലും ഇവള് ചൂണ്ട വായിന്ന് വലിച്ചെടുത്ത്, കാരണം വെച്ചാൽ നമ്മളെ വലിയ അരാപ്പായ്മയായിരുന്നു പിടിച്ചത് കേട്ടോ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ബാക്കിയുള്ള മീനുകൾ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇത് കണ്ടോണേ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒരു പാവപ്പെട്ട അലിഗേറ്ററുകാരുണ്ട്, അതിനെന്തെങ്കിലും കഴിക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്താലേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ കിളിക്കൂടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, കുറച്ച് നാളുകളായിട്ട് നമ്മൾ കിളിക്കൂടിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബ്രെഡും പഴവും ആപ്പിളും കടലനാക്കും ചോളമാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാവരും ഇറങ്ങി ഇവിടെ നോക്കിയിരിക്കുവാണ് കേട്ടോ. അപ്പോഴാണെങ്കിൽ ആദ്യം ഇവിടെ കുറേ തെനയിട്ടിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ കിളികളൊക്കെ വരും. അതിനുമ്പ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതുണ്ടല്ലോ നമ്മുടെ ജാവയുടെ കുഞ്ഞുങ്ങളാണ് ഇതിനകത്ത് ഫുള്ള്. പിന്നെ നമ്മുടെ ഫെസൻറ്റ്, നമ്മുടെ ഗോൾഡിയൻ ഫെസൻറ്റ് എന്ത് ചെയ്യുന്ന നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു. ഇത് കണ്ടല്ലോ നമ്മുടെ ഗോൾഡിയൻ എല്ലാവരും, മൂന്ന് പേരുണ്ട് ഇവിടെ. അപ്പോൾ ഇവർ തുറന്നു വിട്ടേക്കട്ടെ, തുറന്നു വിട്ടേക്കട്ടെ. കമോൺ എല്ലാവരും ബാ, ഉമ്മാരെ എല്ലാവരും തുറന്നു വിടുവാണ് കേട്ടോ. പൊക്കോ പൊക്കോ പൊക്കോ. ഒന്ന് രണ്ട് മൂന്ന് നാല് പേരും പറന്നു പോയിട്ടുണ്ട്. ആ ഇതാരേത്? നമ്മുടെ കുഞ്ഞാണ്. ഇത് പുതിയ കുഞ്ഞാണോ? കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിച്ച കുഞ്ഞല്ലേ. ആ അതേണ്ട, അതിനകത്ത് ഒരാൾ ഇപ്പം ഈ ഒരു പരിവായിട്ടുണ്ട്. ഇത് കണ്ടല്ലോ ഫുള്ള് ഫെതറൊക്കെ വന്നിട്ട് നല്ല മിടുക്കനായിട്ടിരിക്കുന്നു. അപ്പോഴാ ഇന്ന് ബെഡ് തിന്നാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മുടെ വിദ്യമ്മ എന്നാണ്. ഇതാണ് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. ഇതിപ്പോൾ നമുക്ക് എത്ര വർഷമായി? രണ്ട് വർഷമല്ലേ? രണ്ടര വർഷമായി. മൂന്ന് നാല് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് ഇവർക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു നമ്മുടെ കിളിക്കൂടിൻ്റെ ഈ ഒരു അണ്ടർ വാട്ടർ. അപ്പോൾ അത് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് സംഭവം കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് നമ്മുടെ ഗോപ്ര വേണം. ഇതേ ഗോപ്ര ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്, ഗോപ്ര ഓൺ ആക്കി. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടല്ലോ, ഇത് നമ്മുടെ വെള്ളം ഒഴുകുന്ന സൈഡാണ്, പക്ഷേ ഇതിനകത്ത് കുറേ മീനുകളുണ്ട്. ഇതേ ഇത് നമ്മൾ ക്യാമറ മുക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിനകത്ത് ഫുള്ള് ഗപ്പിയാണ്. ഈ ഗപ്പി വെള്ളം ഇത്രയും ഒഴുകുന്നതുകൊണ്ട് തന്നെ ഇത് കണ്ടോ, ഇവന്മാർ ഇങ്ങനെയാണ് ഇതിനകത്തോടെ നടക്കുന്നത്. അതായത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹാബിറ്റാറ്റിൽ മീനുകൾ എങ്ങനെയാണോ നടക്കുന്നത് അത് കൂട്ടാണ് നമ്മൾ ഇതിനകത്തുള്ള ഗപ്പികൾ നടക്കുന്നത്. ഇനി വേറെ സംഭവം കാണിച്ചു തരാം. ഇത് കണ്ടോണേ, ഗപ്പികൾ മാത്രമല്ല ഇത് കണ്ടോ, ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ കണ്ടോ. ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു ഒഴുകുന്ന വെള്ളത്തിൽ കിടന്നാണ് വളരുന്നത്. ഇവർക്ക് ഹൈഡ് ചെയ്യാണ്ട് ഇഷ്ടംപോലെ ഹൈഡിങ് സ്പേസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോണ്ടിനകത്താണ് നമ്മുടെ ബ്രീഡിങ്, ഗപ്പിയുടെ ബ്രീഡിങ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇനി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം നിങ്ങളെ കാണിച്ചു തരാം. ദേ നമ്മളിവിടെ അണ്ടർ വാട്ടർ ക്യാമറ വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ രണ്ട് ഗോൾഡ് ഫിഷ്, മൂന്ന് ഗോൾഡ് ഫിഷിനെ കണ്ടോ, എന്നാ രസമാണ് നോക്കി. ശരിക്കും നമ്മൾ ആ ഒരു അണ്ടർ വാട്ടർ വീഡിയോ ഇട്ടപ്പോഴേക്കും അതിന് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തായിരുന്നു ഈ മൂന്ന് ഗോൾഡ് ഫിഷിനെ ഇതിനകത്ത് ഇട്ടത് ഭയങ്കര രസമുണ്ടെന്ന് കാണാനായിട്ട്. വെറൈറ്റി ആയിട്ടുള്ള, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് റയർ ആയിട്ടുള്ള ഗോൾഡ് ഫിഷിനെ മേടിച്ചിട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് ഗോൾഡ് ഫിഷിനെ, റയർ ആയിട്ടുള്ള ഗോൾഡ് ഫിഷ് നമുക്ക് മേടിച്ചിടാം. ഇതിപ്പോൾ നമ്മൾ നോർമലി കാണുന്ന ഗോൾഡ് ഫിഷ് നമ്മൾ കടയിൽ പോയപ്പോഴേക്കും ഒരു ക്യൂരിയോസിറ്റിക്ക് മേടിച്ചാണ് കേട്ടോ. ഇതുണ്ടല്ലോ നമ്മുടെ മീനുകളൊക്കെ ഉണ്ടോ, എന്തോരം ഗപ്പിയാണ് നോക്കി. അന്ന് നമ്മുടെ ബേസിൽ ജോസഫ് വന്നപ്പോഴേക്കും ആൾ മേടിച്ചിട്ട ഗപ്പികളാണ്, അതെല്ലാം ബ്രീഡായിട്ട് ഇത്ര മീനുണ്ട് ഇപ്പോൾ. ഇത് ഇതുണ്ടോ ഗോൾഡ് ഫിഷിൻ്റെ ഒക്കെ വയറിങ്ങി നോക്കി, എൻ്റെ വൈറ്റ് കുഞ്ഞുണ്ടോ കേട്ടോ. ഗോൾഡ് ഫിഷിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ആൾക്കാർ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും. അതുപോലെ നമ്മുടെ ബേറ്റ ഫിഷൊക്കെ ലൈവ് ആയിട്ടുണ്ടെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. ഇതുണ്ടല്ലോ ബേറ്റകൾ നടക്കുന്ന ഇതിലുമ്പോഴേ ഇവിടെയൊക്കെ ഉണ്ട്, ഇതിനകത്തൊക്കെ ഉണ്ട്. ഞാൻ എങ്ങനെ കാണിച്ചിട്ട് ഇതുണ്ടല്ലോ, എവിടെ നോക്കിയാലും ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഫുള്ള് ഹൈഡിങ് സ്പേസസ് ആണ്, അവിടെ ഫുള്ള് നമ്മുടെ ബേറ്റയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് അണ്ടർ വാട്ടർ ക്ലിപ്പ് കാണിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഗപ്പികൾ രണ്ടാമത് ഏറ്റവും കൂടുതൽ ബ്രീഡാകുന്ന സ്പോട്ടാണിത്. ഇവിടെ ഫുള്ള് മീനുകൾ വന്നിട്ടുണ്ട്. ഇതുണ്ടല്ലോ ഇതിനകത്ത് എന്തോരം ഗപ്പിയുണ്ടെന്നറിയോ. നമ്മൾ ആഴ്ചയിൽ ഒരു 10-15 എണ്ണത്തിന് ഇവിടെ നിന്ന് പിടിച്ച് അങ്ങോട്ട് ഇട്ടതാണ്. ഇപ്പോൾ ഇത് ഫുള്ള് ഗപ്പികളാണ് കേട്ടോ. ഇവിടെ ഒരു കിളിക്കൂടിരിക്കുന്നത്, ഇത് ഏത് കിളിയുടെ കൂടെ ആണോ? ഇത് കണ്ടല്ലോ എന്നെ രസമാണ് നോക്കി, ഇവിടെ ഒരു ഡയമണ്ട് ഡാമിൻ്റെ കൂടിരിക്കുന്നു നോക്കി. ഞാനിതിപ്പോഴാണ് കേട്ടോ കണ്ടത്. ഈ ഒരു മരമായതുകൊണ്ട് നല്ല ഹൈഡിങ് സ്പേസുമാണ്. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് നമ്മുടെ മിഡിൽ പോണ്ട്. ഇതിൻ്റെ അണ്ടർ വാട്ടർ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതേ ജസ്റ്റ് ഇതുണ്ടല്ലോ, ഇതിനകത്ത് കോഴിക്കാർപ്പും ബ്ലാക്ക് മോളയും അതുപോലെ ഗോൾഡ് ഫിഷും ബ്ലാക്ക് മോറും ഒക്കെയാണ് കൂടുതൽ. ഇതുണ്ടോ, ഇത് ഇട്ടിട്ടില്ല കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മുടെ സ്പാഫിഷ് ഫുൾ ഓൾമോസ്റ്റ് കയറിയിരിക്കുന്ന ഈ ഒരു പോണ്ടിലേക്കാണ് കേട്ടോ. അവന്മാരെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ജസ്റ്റ് ക്യാമറ ഒന്ന് മുക്കി നോക്കി കാണിച്ചു തരാം. ഇതിൻ്റെ അണ്ടർ വാട്ടർ ഏകദേശം ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞാനും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ വിഷയം കാണുന്നത്.
ഇതണ്ട വലിയ മീനുണ്ടല്ലോ ഞാൻ ഒരു വെള്ളം എന്തോ ഒരു വലിയ മീനെ ഞാൻ കണ്ടു. ദേ ആ ഇരിക്കുന്നതിന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഒരു പ്രാവശ്യം മേടിച്ചത് നമ്മുടെ കേപ് ഡവ് ആണ്. പിന്നെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വെള്ളം നന്നായിട്ട് ഒഴുകുന്ന സ്ഥലമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെ ഞാൻ ജസ്റ്റ് മുക്കി കാണിച്ചിരാവേ. ഇതുണ്ട് വെള്ളം നല്ല ഒഴുക്കുണ്ട് ഇവിടെ വെള്ളത്തിന്. പക്ഷേ ഇതിന് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉണ്ടാകുന്ന ഗപ്പികളൊക്കെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഇതുണ്ടോ ഉമാരൊക്കെ ഈ ഒഴുക്കുവെള്ളത്തിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും നന്നായിട്ട് ബ്രീഡാവുന്നതുകൊണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു പോണ്ട്. ശരിക്കും ഇതിനകത്ത് ഞാൻ ഒരു കോഴിക്കാർപ്പ് നിങ്ങളെ കാണിച്ചുതരാം കേട്ടോ. ഇതുണ്ടല്ലോ ആ നടക്കുന്ന കോയിനെ കണ്ടോ, അവനെ കാണാനില്ല. ഒരു കോഴിക്കാരപ്പ് നടക്കുന്നുണ്ടോ. ഇത് നമ്മൾ മേടിച്ചപ്പോൾ ഇത്രയുള്ള കോഴിയായിരുന്നു. അവൻ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്, അത്രയും വലുപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോണ്ടുകളുടെ അപ്ഡേറ്റ് അത്രയൊക്കെയാണ്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ദിവസം ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്പേസ് ഫുൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മുള്ളമ്പായിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കണം. നമ്മൾ ഒരു സാധനം കാണിക്കാൻ മറന്നുപോയി കേട്ടോ. ഞാൻ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങളൊരു സംഭവം കാണിച്ചു തരാം. ഒരു ബ്രീഡിങ് പെയറാണ്. ഇതിനകത്ത് എവിടെയോ ഉണ്ടാവും മാറി, പക്ഷേ എവിടെയാണെന്ന് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ക്യാമറ മുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ജസ്റ്റ് ക്യാമറ മുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ക്യാമറ തിരിക്കുവാണേ. എനിക്ക് മീനെ കാണത്തില്ല ശരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് തിരിക്കുവാണ്. ഇതിപ്പോൾ നമ്മൾ മേടിച്ചിട്ട് ഏകദേശം ഒരു വർഷമായി. ബ്രീഡിങ് പെയറാണ് അവർ, പക്ഷേ ഇതൊരു കുഞ്ഞൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇങ്ങോട്ടൊക്കെ പോയിട്ട് നമുക്ക് ജസ്റ്റ് ക്യാമറ ഒന്ന് മുക്കി നോക്കാം ഇവിടെ വല്ലതും കാണാൻ പറ്റുമോ എന്ന്. ഇല്ല, ഇവിടെ നിന്ന് ക്യാമറ മുക്കിയാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഈ ഒരു ഏരിയ ഒക്കെ ഉണ്ടോ, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് ചെടി വളർന്ന് വളർന്ന് കയറിയിരിക്കുന്നതാണ്. ഇതുണ്ടോ, ഇതിങ്ങനെ ഒഴുകി ഇളമ്പഴയൊക്കെ ഒഴുകി ഇതാണ് നമ്മുടെ പോണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നാച്ചുറലായിട്ട് ഒത്തിരി ഒരു കല്ല് താഴെപ്പോയി. നാച്ചുറലായിട്ട് ഒത്തിരി മീനുകളും അതുപോലെ തന്നെ കിളികളും ഒക്കെ നമ്മുടെ പോണ്ടിൽ നന്നായിട്ട് ബ്രീഡാവുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പോണ്ടിനൊരു അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ അപ്ഡേറ്റ് എന്താണെന്ന് നമ്മുടെ അടുത്ത വീഡിയോയ്ക്കകത്ത് വരും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് പണിയുണ്ട്. ഞങ്ങളതൊക്കെ ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരം ചൂണ്ടിടാൻ വേണ്ടി പോകും. ആ വീഡിയോ നമ്മുടെ ചാനലിൽ പറയാൻ വരും. അപ്പോൾ താങ്ക് യു സോ മച്ച്. സെബിൻ ശ്രീ ദിനാശൻ ദൈവ അപ്പ ഇവിടെ കിളിക്കൊണ്ട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. പണി ഒതുങ്ങി ഇന്നുകൊണ്ട് ഞങ്ങൾ മാക്സിമം തീർത്ത് നാളെ കൊണ്ട് ബാക്കി ഫിറ്റിംഗ്സ് എല്ലാം ചെയ്ത് ക്ലീൻ ചെയ്ത് ഇറക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത്. അതുകൊണ്ട് ഇന്ന് ഞങ്ങള് ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. വിശന്നിട്ട് രക്ഷയില്ലായിരുന്നു.